സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലത്ത് ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ വീട് സുരേഷ് ഗോപി MP സന്ദർശിച്ചു. സ്ത്രീധന പീഡനങ്ങൾ ഒഴിവാക്കാനായി പഞ്ചായത്തുകളിൽ ഗ്രാമസഭ രൂപീകരിക്കണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വിസ്മയയ്ക്ക് സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പെൺമക്കളുള്ള കുടുംബങ്ങൾ വലിയ അങ്കലാപ്പിലാണ്. ഇവ ആവർത്തിക്കരുതെന്ന് പറയുന്നതുകൊണ്ട് മാത്രം മതിയാകില്ല. സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് ഇത് തടയാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പറഞ്ഞ ചില ആശയങ്ങൾ നല്ലതാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇതിനെ സംബന്ധിച്ച് ഒരു പുതിയ നിയന്ത്രണ സംവിധാനമെങ്കിലും കൊണ്ടുവരണമെന്നുള്ളതാണ്. ശ്രീമതി ജോസഫൈൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞതിനകത്ത് നല്ല അംശങ്ങളൊക്കെ ഉണ്ട്. അവർ ചെയ്ത തെറ്റിനും അവരെ വിചാരണ ചെയ്തതിനും അവരെ ശിക്ഷിച്ചതിനും ഒന്നും എതിരല്ല ഞാൻ. പക്ഷെ എങ്കിലും അവർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചർച്ചയിൽ ഒരു പ്രതി സംവിധാനം ഒരുക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. ഉള്ളവൻ കൊടുക്കും, ഇനിയും ഇല്ലാത്തവൻ കടം വാങ്ങി കൊടുക്കുന്ന ഒരു മാതൃക ഉള്ളവൻ സമ്മാനിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോഹിച്ചുപോയി ഒന്ന് എങ്ങനെയെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവിടെ ചെന്ന് പിടിച്ചിറക്കി അവൻ വന്ന് 2 കേറ്റും കൊടുത്ത് കൊണ്ടുപോകാമായിരുന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു വ്യാമോഹമില്ലേ, അതാണ് പങ്കുവച്ചത്. പോലീസുകാർക്ക് എല്ലാം വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, കൊല്ലം.